എന്റെയും നിന്റെയൊക്കെ ആത്മീയത പള്ളി അടയ്ക്കപ്പെട്ടു, ധ്യാനകേന്ദ്രങ്ങൾ ഇല്ലാതായി എന്ന് പറഞ്ഞപ്പോൾ ആത്മീയത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ, ചടങ്ങിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്ന മക്കളെ നമ്മളൊക്കെ ചിന്തിച്ചോ. ഇതടയ്ക്കപ്പെട്ടപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ മക്കളെ, നമ്മുടെ വീട്ടിലൊരു അമ്മയുടെ രൂപം ഉണ്ടല്ലോ, ഈ ജപമാല എടുക്കത്തില്ല കയ്യില്? അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് സ്വീകരിച്ച് സ്നേഹിച്ചിട്ട് ഇത് ചൊല്ലിയാൽ ഏത് വ്യക്തിയുടെ ആത്മീയതയാ തളരുന്നേ? ആരുടെ ആത്മീയത തളർന്നു പോകുന്നേ, മരവിക്കുന്നേ? ഞാൻ ഇനിയും നിങ്ങളോടൊരു ഹാനിങ് തരാൻ ആഗ്രഹിക്കുക. ധ്യാനകേന്ദ്രങ്ങൾ പലതും തുറന്നു തുടങ്ങി, പലരും ഓടാനും തുടങ്ങി. പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പോകണം, എന്തിനു പോകണമെന്നും കൂടി ചിന്തിക്കണം. ഇനിയും ILTS പാസ്സാക്കാൻ വേണ്ടി, ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി, കൊച്ചിന്റെ എക്സാം പാസ്സാക്കാൻ വേണ്ടി, കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി, ഇതിനൊക്കെയാണ് മക്കളെ ഇനിയും നമ്മൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ഓടാനായിട്ട് പോകുന്നതെങ്കിൽ മക്കളെ, ഇനിയും നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, നമുക്ക് വരാൻ പോകുന്ന ദുരിതം, വരാൻ പോകുന്ന ദുരന്തം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങി നിർത്താൻ പറ്റാത്തതായിരിക്കും. ഇനി തീർത്ഥാടന കേന്ദ്രം, ഇനി ദേവാലയം, ഇനി പ്രിയപ്പെട്ട ദൈവമക്കളെ കൺവെൻഷൻ മന്ദിരിൽ പോകുന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് ലക്ഷ്യം: ഒന്ന്, ആത്മരക്ഷ, ആത്മരക്ഷ, ആത്മരക്ഷ; രണ്ട്, പരിഹാരം, പ്രാച്ചിത്തം, പ്രാർത്ഥന. ഇതിനു വേണ്ടിയുള്ള കൃപ മേടിക്കാൻ, കൃപ മേടിക്കാൻ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മുഴുവനും, ബാക്കി മുഴുവനും നിന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചോളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇനിയും പള്ളി അടയ്ക്കപ്പെട്ടാൽ, ധ്യാനകേന്ദ്രം അടയ്ക്കപ്പെട്ടാൽ നമ്മളൊക്കെ, നമ്മളെ കുടുംബവും നമ്മുടെ യുവതലമുറയും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തീർന്നു പോകും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ യുവജനങ്ങളെ പഠിപ്പിച്ച് ചേർക്കേണ്ടത് പരിശുദ്ധയമ്മയെ സ്വന്തം അമ്മയായി കണ്ട് ഒന്ന് സ്വീകരിക്കാൻ, ഒന്ന് സ്നേഹിക്കാൻ. മക്കളെ, ഈ ഒരനുഭവത്തിലേക്ക് ഒരു ദൈവ പൈതൽ പഠിച്ച് അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ തളർത്താൻ ഈ ലോകത്തിലെ ദുരിതത്തിനോ, പട്ടിണിക്കോ, കൊറോണയ്ക്കോ, പ്രകൃതിക്ഷോഭത്തിനോ, പകർച്ചവ്യാധിക്കോ പറ്റില്ല, പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞു ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അനാദിയിലെ പിതാവായ ദൈവത്തിന് രണ്ട് പദ്ധതി ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പദ്ധതിയാണ്, ആരെയാണോ ഈശോയുടെ അമ്മയായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന ആ വ്യക്തിയായിരിക്കും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും അമ്മ. കേൾക്കണം, ആരെയാണോ ഈശോയുടെ അമ്മയായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന ആ വ്യക്തിയായിരിക്കും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും അമ്മ. രണ്ടാമത്തെ അനാദിയിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈശോയ്ക്ക്. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, ഈശോയ്ക്ക് എന്തൊക്കെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് മുഴുവനും എൻ്റെ ദത്തുപുത്രർക്കും ഞാൻ കൊടുക്കും. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്ന കാര്യം ഇപ്രകാരമാണ്. ഇതിനെക്കുറിച്ച് അൽഫോൻസ് ലിഗോരി വ്യാഖ്യാനിക്കുന്ന ഇപ്രകാരമാണ്: മറിയത്തിൽ നിന്നും ജനിച്ച ആദ്യ വ്യക്തി, മറിയത്തിൽ നിന്നും ജനിച്ച ആദ്യ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള യേശു ക്രിസ്തുവാണെങ്കിൽ, മറിയത്തിൽ നിന്ന് ജനിച്ച രണ്ടാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളാ, ദത്തുപുത്രരായ നമ്മളാ. എന്ന് വെച്ചാൽ മറിയത്തിൽ നിന്ന് ജനിച്ചത് യേശു ക്രിസ്തു മാത്രമല്ല, നമ്മളും മറിയത്തിൽ നിന്ന് ജനിച്ചവരാ. അതുകൊണ്ടാണ് അൽഫോൻസ് ലിഗോരി പറയുന്നു, ഈശോയ്ക്കും എനിക്കും രണ്ടമ്മയല്ല, എനിക്കും ഈശോയ്ക്കും ഒരേ ഒരമ്മ. അതാരാണ്? പരിശുദ്ധ കന്യകാ മറിയം. നമുക്കൊരേ ഒരമ്മയുള്ളൂ മക്കളെ, അത് ഈശോയുടെ അമ്മയായിട്ട് മാത്രമല്ല നിങ്ങൾ കാണണ്ടേ, ഇതെൻ്റെയും കൂടെ അമ്മയാ, എൻ്റെ യഥാർത്ഥ അമ്മയാ, എൻ്റെ സ്വന്തം അമ്മയാ. ആ ഒരു ഫീലിംഗിലേക്ക് നമ്മൾ കയറി വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ
നമ്മൾ നഷ്ടപ്പെടില്ല, ഒരാത്മാവും നഷ്ടപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞു ഹല്ലേലൂയാ. ഇതല്പോടെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിക്കണം. മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒത്തിരി സ്ത്രീകൾ, സ്ത്രീ ജനങ്ങൾ നമുക്കറിയാം, അവർ കുഞ്ഞിന് ജന്മം കൊടുക്കും. ഞാൻ കേട്ടിട്ടില്ല, ചിലപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല, ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ തല മാത്രം, ഒരു കുഞ്ഞിന് തല മാത്രമേ ഉണ്ടായിരുന്നു, ഉടലില്ലാതെ പ്രസവിച്ചു എന്ന് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, നിങ്ങളിങ്ങനെ ചിന്തിക്കുക, സഭയെടുക്കുക, സഭയുടെ ശിരസാര യേശു ക്രിസ്തു, സഭയുടെ ഉടലാര, സഭയാകുന്ന ഉടലാര നമ്മൾ. ഇനി നമ്മൾ മനസ്സിലാക്കണം, അമ്മ മാതാവ് 9 മാസക്കാലം ശിരസാകുന്ന യേശു ക്രിസ്തുവിനെ വഹിച്ചിട്ട്, ഉദരത്തിൽ സംവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിരസ് മാത്രമല്ല സംവഹിച്ച്, ആരെ കൂടി സംവഹിച്ചു? നമ്മളെയും കൂടി സംവഹിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു അമ്മ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പിറന്നു വീണ പോലെ തന്നെ നമ്മളും എവിടെ നിന്ന് പിറന്നു വീണേക്കണയാ? നമ്മുടെ അമ്മ മാതാവിൽ നിന്നും വന്നേക്കണയാ? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നേ, എനിക്കും അല്ലെങ്കിൽ ഈശോയ്ക്കും നമുക്കും രണ്ടമ്മയല്ല, ഒരേ ഒരമ്മ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എപ്പോഴാ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മനുഷ്യ വംശവുമായിട്ട് മനുഷ്യവർഗത്തോട് ഐക്യപ്പെട്ടത് എപ്പോഴാ? എപ്പോഴാണോ യേശു ക്രിസ്തു പരിശുദ്ധ മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഉദരത്തിൽ നിന്നും ശരീരം എപ്പോൾ സ്വീകരിച്ചോ, ആ നിമിഷം മനുഷ്യവർഗത്തോടും മുഴുവനും യേശു ക്രിസ്തു ഐക്യപ്പെടുകയാ എന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം. യേശു ക്രിസ്തു മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച സമയത്ത് ആ ഉദരത്തിൽ ആരുണ്ടായിരുന്നു? മനുഷ്യവർഗം മുഴുവനും ആ സമയത്ത് ആ ഉദരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പഠിപ്പിച്ചു വയ്ക്കുക. അതിനാൽ പറയുന്നു, പരിശുദ്ധ കന്യകാമറിയും ശിഷ്യന്മാരുടെ മാത്രം അമ്മയല്ല, മനുഷ്യവർഗം മുഴുവൻ്റെയും യഥാർത്ഥ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന്. എന്നിട്ട് ഈശോ അതിനെക്കുറിച്ച് അൽഫോൺസ് ലിഗോരി തന്നെ പറയുന്ന ഒരു വ്യാഖ്യാനം ഇപ്രകാരമാണ്, പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ആരുടെയും രണ്ടാനമ്മയല്ല, ഒന്നാമത്തെ അമ്മയാണ്, യഥാർത്ഥ അമ്മയാണ്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ജന്മം നൽകിയ ഒരമ്മയുണ്ടെങ്കിൽ ആ അമ്മയാണ് രണ്ടാനമ്മ. നമുക്ക് വീട്ടിലൊരമ്മയുണ്ടല്ലോ, ശാരീരികമായി നമുക്ക് ജന്മം നൽകിയ അമ്മ, അത് നമ്മുടെ രണ്ടാനമ്മയാ. നമ്മുടെ യഥാർത്ഥ അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയമ്മ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ശാരീരികമായിട്ട് നമ്മുടെ അമ്മ, നമ്മുടെ വീട്ടിലെ അമ്മ നമുക്ക് ജന്മം നൽകുന്നതിന് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ കന്യകാമറിയം നമുക്കോരോരുത്തർക്കും ജന്മം തന്നുകൊണ്ട് നമ്മുടെ അമ്മയായി തീർന്നവളാ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ഈ ഭൂമിയിൽ വെച്ചുള്ള മാത്രം അമ്മയല്ല. നമുക്ക് വീട്ടിൽ നമുക്ക് ശാരീരികമായി ജന്മം നൽകിയ അമ്മ നമുക്ക് ഈ വീട്ടിൽ ഈ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇല്ല. പക്ഷേ നമ്മൾ മരിച്ച് സ്വർഗത്തിലെത്തിക്കഴിയുമ്പോഴും നമുക്കൊരമ്മയുണ്ട്. ആ അമ്മ ഏതാണ്? പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് പറയുന്ന വിശുദ്ധര് പറഞ്ഞു വെക്കുന്ന, അൽഫോൺസിലേക്ക് അവർ പറഞ്ഞു വെക്കുന്ന കാര്യ പ്രകാരമാണ്, നമുക്കും ഈശോയ്ക്കും രണ്ടമ്മയല്ല, ഒരേ ഒരമ്മയുള്ളൂ. നമ്മുടെ യഥാർത്ഥ അമ്മ മറ്റാരുമല്ല, അത് പരിശുദ്ധ കന്യകാമറിയമാ. യഥാർത്ഥ മരിയ ഭക്തി, അമ്മ മാതാവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറേ നൊവേനയിൽ പങ്കുചേരുന്നതോ, പരിശുദ്ധ മറിയത്തിൻ്റെ കുറേ അവധാനങ്ങൾ പാടുന്നതോ, ഏതെങ്കിലും പ്രാർത്ഥനകൾ ചിലതും മാത്രം ഗുരുവിടുന്നതോ അല്ല യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്നത്. മറിച്ച് പരിശുദ്ധ അമ്മ മാതാവിനെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് സ്നേഹിച്ച് ആ അമ്മയുടെ കൂടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ മരിയ ഭക്തി. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ ഹല്ലേലൂയാ. ആവേ മരിയ, സത്യത്തോടെ പറഞ്ഞേ ഹാവേ മരിയ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹാവേ മരിയ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇങ്ങനെ കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണ് എന്ന് ചോദിച്ചാൽ, അത് മറ്റൊന്നുമല്ല പരിശുദ്ധ അമ്മയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ,
പരിശുദ്ധയമ്മയെ യഥാർത്ഥ അമ്മയായിട്ട് നമുക്ക് നൽകിയതാണ് ഈശോ. നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം, നമ്മൾ മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇപ്രകാരമാണ്: മാലാഹമാരും ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരും ഈ പരിശുദ്ധ കന്യാമറിയത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഈ അമ്മയെ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? അവർ വളരെ പവ്യതയോടുകൂടി ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് കയറി ചെന്നിട്ട് ആദ്യം നമ്മൾ ഈ മറിയത്തെ കാണുമ്പോൾ നമ്മൾ ഒരൊറ്റ വിളിയ: അമ്മേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേല് പരിശുദ്ധ മറിയത്തിൽ നിന്ന് ഒരു ആജ്ഞ കിട്ടാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ ഈശോയുടെ കൂടെ ചെന്നിട്ട് നമ്മൾ മാതാവിനെ കാണുമ്പോൾ വിളിക്കുക: അമ്മേ. അത്രയും വലിയൊരു സ്വാതന്ത്ര്യം മക്കളെ നമുക്ക് കിട്ടിയേക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ കൊത്രേസ്യ പറയുന്ന ഒരു കാര്യം പ്രകാരമാണ്, പരിശുദ്ധ ശ്രദ്ധിക്കണം, മറിയം നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് എന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ് കുരിശിൽ കടന്നുകൊണ്ട് ചെയ്ത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്ന് വെച്ചാൽ ഗബ്രിയൽ മാലാഹിയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മറിയം ദൈവമാതാവാണ് എന്ന്. പക്ഷേ ഈശോയാണ് പറയുന്നത് മറിയം നമ്മുടെ യഥാർത്ഥ അമ്മയാണ് എന്നുള്ള കാര്യം. അപ്പൊ കുരിശിൽ കടന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമത് കുരിശിൽ കടന്നുകൊണ്ട് പറയുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ അർത്ഥം ഇതാണ്: ക്രിസ്തുവിനെ സഹോദരനായിട്ട് കിട്ടണമെങ്കിൽ മറിയത്തെ അമ്മയായിട്ട് സ്വീകരിക്കണം. മനസ്സിലാക്കണം, ക്രിസ്തുവിനെ സഹോദരനായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ മറിയത്തെ അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കണം. എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, നാം മറിയത്തെ അമ്മയായിട്ട് സ്വീകരിക്കുന്നതിലൂടെ നാം ദത്തുപുത്രരാകുന്നു, ഒപ്പം ഈശോയുടെ സഹോദരങ്ങളുമായിത്തീരുന്നു. ഇതാണ് കുരിശിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെങ്കിൽ കുരിശിൽ കടന്നുകൊണ്ട് ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ച രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മറിയത്തെ മാതാവായിട്ട് ആര് സ്വീകരിച്ച് സ്നേഹിക്കാൻ തുടങ്ങിക്കോ, ആ നിമിഷം തൊട്ട് മറിയം അമ്മ എന്ന നിലയിൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട മുഴുവനും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാ. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തെ നമ്മൾ അമ്മയായിട്ട് സ്വീകരിച്ച് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേ മറിയം അമ്മ എന്ന നിലയിൽ നമുക്ക് ചെയ്തു തരേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ തുടങ്ങും. നമ്മൾ മറിയത്തെ സ്വീകരിക്കാതെ നമ്മളിങ്ങനെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നാൽ അമ്മ എന്ന നിലയിൽ നമുക്ക് ചെയ്തു തരേണ്ട പല കാര്യങ്ങളും മറിയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. നമുക്ക് മറിയത്തിൽ നിന്ന് സകല കൃപകളും കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മറിയത്തെ അമ്മയായി, യഥാർത്ഥ അമ്മയായി കണ്ട് സ്വീകരിക്കണം. നമ്മൾ കണ്ടു കുരിശിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില വ്യക്തികൾ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം, ഈശോ മരിക്കുമ്പോൾ മാതാവ് തനിച്ചാകുന്നത് കൊണ്ട് യോഹന്നാനെ ഏൽപ്പിച്ചിട്ട് പോയി എന്ന് ചില വ്യക്തികൾ പറയാറുണ്ട്. സത്യത്തിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അതല്ല അവിടെ സംഭവിച്ചേക്കണേ. പ്രിയപ്പെട്ടവർ, യോഹന്നാന്റെ കൈകളിലേക്ക് മറിയത്തെ കൊടുക്കുകയല്ല ചെയ്തേക്കണേ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ആ ചെയ്യുന്ന കാര്യത്തിന് അർത്ഥം ഇത്രയേ ഉള്ളൂ: യോഹന്നാനിലും എല്ലാ ശിഷ്യരിലും യേശു ക്രിസ്തുവിനെ രൂപപ്പെടുത്താനായിട്ട് മറിയത്തിന് ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ ആ വചനത്തിലൂടെ മറിയത്തിന് കൊടുക്കുന്ന ദൗത്യം. മറിയത്തെ പിന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് യോഹന്നാൻ ഏൽപ്പിക്കുകയല്ല, മറിച്ച് യോഹന്നാനിലും എല്ലാ ശിഷ്യരിലും മാമോദിസ സ്വീകരിക്കുന്ന മുഴുവനും മക്കളില് യേശു ക്രിസ്തുവിനെ രൂപപ്പെടുത്താനായിട്ട് ദൈവം, അല്ലെങ്കിൽ ഈശോ, മറിയത്തിന് ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുക യഥാർത്ഥത്തിൽ ചെയ്യുന്നേ. എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, യോഹന്നാന്റെ ജീവിതം പിന്നീട് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, യോഹന്നാൻ മറിയത്തെ സ്വീകരിച്ച ആ നിമിഷം തൊട്ട് മറിയത്തിന് വിധേയപ്പെട്ട് എന്തുമാത്രം മറിയത്തെ സ്നേഹിക്കാൻ പറ്റുമോ അങ്ങനെ സ്നേഹിച്ച് സ്വന്തം അമ്മയായി കണ്ട് സ്വീകരിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ, ഇതാ നിന്റെ മകൻ,
ഇതാ നിന്റെ അമ്മ എന്നുള്ള വചനം അവിടെ നിറവേറപ്പെടുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ് മക്കളെ, നമ്മളിൽ ഈശോ രൂപപ്പെടണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറിയത്തെ അമ്മയായി സ്വീകരിച്ചേ പറ്റൂ. മറിയത്തെ അമ്മയായിട്ട് സ്വീകരിക്കാത്തിടത്തോളം കാലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു രൂപപ്പെടാൻ ബുദ്ധിമുട്ടാണ്. യേശുക്രിസ്തു രൂപപ്പെടാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് മറിയത്തെ അമ്മയായിട്ട് സ്വീകരിക്കണം. ഞാൻ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് യോഹന്നാന് ഏറ്റവും ആദ്യം മറിയത്തെ സ്വന്തം അമ്മയായിട്ട് കിട്ടാൻ ലഭിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാരണമാണ്. അതിനെക്കുറിച്ച് വിശുദ്ധാത്മാക്കൾ പറയുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുരിശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ വിശ്വസ്തതയോടെ നിന്നു. രണ്ടാമത്തെ കാര്യം പ്രകാരമാണ് പറയുന്നത്, യേശുവിൻ്റെ വശത്തിലേക്ക് ഹൃദയത്തിലേക്ക് ചാരിക്കടന്നുകൊണ്ട് വേദന, ഹൃദയവേദന കൈമാറാനായിട്ട് പറ്റി. നമുക്ക് മറിയത്തെ സ്വന്തം അമ്മയായി കിട്ടാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ കുരിശ് വരുമ്പോൾ, വേദന വരുമ്പോൾ, തകർച്ച വരുമ്പോൾ വിശ്വസ്തതയോടെ, പെറുപെറുപ്പാതെ, പഠിച്ചാറാതെ, വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ നമ്മൾ നിൽക്കാൻ തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു സമ്മാനമായിട്ട് അമ്മ മാതാവിനെ നമുക്ക് നൽകും. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ മറിയത്തോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ മകൻ. എന്താ മക്കളെ എൻ്റെ അർത്ഥം എന്താ? എന്നെക്കുറിച്ച് ഇത് ഒരു 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 വ്യാഖ്യാനം കൂടി പറഞ്ഞു തരാം, മറ്റൊന്നുമല്ല. ഇതാ നിന്റെ മകൻ എന്ന് പറയുമ്പോൾ മറിയത്തോട്, അമ്മയോട് ഈശോ ഇങ്ങനെ പറയുവാണ്, മറിയമ്മേ, എൻ്റെ അമ്മേ, ഞാനൊരു കുഞ്ഞി കാര്യം കൂടി പറഞ്ഞു തരുവാ, മറ്റൊന്നുമല്ല, എന്നെ സ്നേഹിച്ച പോലെ ഈ യോഹന്നാനെ സ്നേഹിക്കണം. മറിയമ്മേ, അമ്മേ, എന്നെ വളർത്തിയ പോലെ ഈ യോഹന്നാനെ വളർത്തണം. എന്നെ പരിപാലിച്ച പോലെ ഈ യോഹന്നാനെ പരിപാലിക്കണം. എന്നെ പരിശീലിപ്പിച്ച പോലെ ഈ യോഹന്നാനെ പരിശീലിപ്പിക്കണം. ഇവനൊരു കുറവ് പോലും വരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം. ഇതാണ് ശരിക്കും ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് അമ്മയെ ഭരമേൽപ്പിക്കുമ്പോൾ ഈശോ അമ്മയോട് പറയുന്നത്. എന്നിട്ട് ചേർന്ന് ഇങ്ങനെ കൂടെയും പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ അമ്മയോട് പറഞ്ഞു കൊടുക്കുവാണ്, ഞാൻ ദൈവപുത്രനായിരുന്നു, അവൻ വെറും പച്ചയായ മനുഷ്യനാ, അതുകൊണ്ട് എന്നെ സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ സ്നേഹിച്ചോണം, എന്നെ പരിഗണിച്ചേക്കാളും കൂടുതൽ പരിഗണിച്ചോണം, എന്നെ വളർത്തിയതിനേക്കാളും കൂടുതൽ വളർത്തിക്കോണം, എന്നെ ശ്രദ്ധിച്ചതിനേക്കാളും കൂടുതൽ ശ്രദ്ധിച്ചോണം എന്ന് വെച്ചാൽ എൻ്റെ ദൗത്യം ഇവിടെ പൂർത്തിയാകുകയാണ്. മറിയമ്മേ, അമ്മേ, നിന്റെ ദൗത്യം യുഗാന്ത്യം വരെ നീണ്ടു നിൽക്കും. ദൗത്യം മറ്റൊന്നുമല്ല, ഓരോരുത്തരെയും എന്നെ സ്നേഹിച്ച പോലെ അവരെ സ്നേഹിച്ച് പരിശീലിപ്പിച്ച് വളർത്തി ശ്രദ്ധിച്ച് എന്നിൽ എന്നെ രൂപപ്പെടുത്താൻ അവരെ ഒരുക്കണം. ഇതാണ് യുഗാന്ത്യം വരെ നീ ചെയ്യേണ്ട ദൗത്യം. ഇത് മറിയത്തെ ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞു ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ. ഇവിടെ യോഹന്നാന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഒന്നാ, ഒരു കാര്യം കൂടിയുണ്ട്, അത് മറ്റൊന്നുമല്ല, യോഹന്നാനെ, ഞാൻ എൻ്റെ അമ്മയെ, എൻ്റെ സ്വന്തം ഈ അമ്മയെ, എൻ്റെ സ്വന്തം അമ്മയായി എന്തുമാത്ര സ്നേഹിച്ചെന്ന് നിനക്കറിയാമോ? ഇതുപോലെ നീയും, യോഹന്നാന്, നീയും ഈ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റും അത്രമാത്രം സ്നേഹിച്ചോണം. യോഹന്നാനോട് രണ്ടാമത് പറയുന്നു, ഞാൻ ഈ അമ്മയ്ക്ക് എപ്പോഴും വിധേയപ്പെട്ട ജീവിച്ച് നീയും ഈ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചോണം. മൂന്നാമത് പറയുന്നു, യോഹന്നാനെ, ഞാൻ ഈ അമ്മയെ എന്നും അനുസരിച്ചായിരുന്നു, നീയും എന്നും അനുസരിച്ചോണം. പ്രിയപ്പെട്ടവരെ, നാലാമത് പറയുവാണ്, നിന്നെ ഒരുക്കാനായിട്ട് ഞാൻ തന്നിരിക്കുന്നത് ഈ അമ്മ മാതാവാണ്. നിന്നെ കുർബാനയ്ക്കായിട്ട്, നിന്നെ ബലിക്കായിട്ട് ഒരുക്കുന്നത് ഈ അമ്മയായിരിക്കും. നീ തളരുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ, നിനക്ക് നിന്നെ ആർക്കും വേണ്ടാത്തൊരവസ്ഥ വരുമ്പോൾ നീ ഓടിച്ചെല്ലേണ്ടത് മറ്റാരുടെ അടുത്തേക്കല്ല, ഈ അമ്മയുടെ അടുത്തേക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ മരണസമയത്തും നീ കുരിശിൽ കയറുമ്പോഴും നിന്റെ ഒപ്പം ഈ മറിയവും കാണും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളോട് ദൈവം ഈശോ പറയുന്ന കാര്യം ഇതാ,
ഞാൻ എൻ്റെ അമ്മയെ ഒത്തിരി സ്നേഹിച്ചായിരുന്നു കേട്ടോ കുഞ്ഞെ, ഞാൻ എൻ്റെ അമ്മയെ ഒത്തിരി അനുസരിച്ചായിരുന്നു കേട്ടോ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് വിധേയപ്പെട്ടാട്ടോ ജീവിച്ചേ. എൻ്റെ മക്കളെ, നിങ്ങളും ഈ അമ്മയെ ഒത്തിരി സ്നേഹിച്ചോ, നിങ്ങൾ ഈ അമ്മയെ അനുസരിച്ചോ, നിങ്ങൾ ഈ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചോ, അങ്ങനെയാകുമ്പോൾ ഈ അമ്മ ബലിക്കാകിട്ട് സ്വർഗത്തിലെത്തിക്കാനാകിട്ട് അമ്മ നിങ്ങളെ ഒരുക്കും. എന്നിട്ട് ആ ഈശോ പറയുവാ, മക്കളെ നിങ്ങൾക്കൊക്കെ ഒറ്റപ്പെടലുണ്ടല്ലോ, വേദനയുണ്ടല്ലോ, തകർച്ചയുണ്ടല്ലോ, നിങ്ങൾ പളിയെടുത്തേക്ക് ഓടണ്ട, നിങ്ങളുടെ ഓട്ടം നിർത്തിയിട്ട് നിങ്ങൾ ഓടേണ്ടത് മറിയത്തിൻ്റെ അടുത്തേക്ക് ഓട്, മറിയത്തിൻ്റെ അടുത്തേക്ക് ഓട്. അവളുടെ അടുത്തേക്ക് ഓടിയാൽ അവൾ നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് തരേണ്ടത് എല്ലാ കാര്യവും തരും. തരുക മാത്രമല്ല, ആ കാണുന്ന അമ്മ നിങ്ങൾ മരണസമയത്ത് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കും എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹം നമുക്ക് ഈശോ ഏൽപ്പിച്ചു തരിക. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നാളെ അമലോത്ഭവ മാതാവിന്റെ തിരുനാളാണല്ലോ പ്രിയപ്പെട്ട ദൈവമക്കളെ. നമുക്ക് ഈ അമലോത്ഭവ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം എന്താണ് അമലോത്ഭവം എന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഉത്ഭവ പാപമില്ലാതെ ജനിച്ചവള നമ്മുടെ അമ്മ, ജന്മപാപമില്ലാതെ ജനിച്ചവള നമ്മുടെ അമ്മ. എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ ജന്മപാപമില്ലാതെ ഉത്ഭവമാപമില്ലാതെ സൃഷ്ടിച്ചത് എന്നതിനെക്കുറിച്ച് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. ഞാൻ അതിനെക്കുറിച്ച് അതുകൊണ്ട് വിപുലമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധിയിൽ പരിശുദ്ധിയായിട്ടുള്ള അമ്മയോട് ചേർന്ന്, അമ്മേ പരിശുദ്ധിയുടെ നീലക്കാപ്പ കൊണ്ട് പൊതിയണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷം രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടു, നമ്മൾ ചുമ്മാ കേട്ടിരുന്നിട്ട് പോയിട്ട് നമുക്ക് കാര്യമില്ല മക്കളെ. നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അമ്മ പരിശുദ്ധ മറിയം നമ്മുടെ സ്വന്തം അമ്മയാകണം. ആ അമ്മയെ കണ്ട് സ്നേഹിക്കണം. അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. പ്രിയപ്പെട്ടവരെ, അതിനാദ്യം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പരിശുദ്ധ മറിയത്തിന് ഉന്നതമായ ഒരു സ്ഥാനമുണ്ട്. ബൈബിളിൽ നമ്മൾ കണ്ടു, സഭയിൽ നമ്മൾ കണ്ടു, ഈ കാലഘട്ടത്തിൽ കണ്ടു, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ മറിയത്തിനാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഈ അമ്മയെ നമ്മുടെ സ്വന്തമായിട്ട് ഇന്ന് വരെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഒത്തിരി വിശുദ്ധര് ഈശോയുടെ കണ്ണിലൂടെ മറിയത്തെ കണ്ടു, ഈശോയുടെ ഹൃദയഭാവത്തോടെ മറിയത്തെ സ്നേഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് മാതാവ് എന്ന് പറയുന്നത് തന്നെ ഒരനുഭവമായിരുന്നു. അതുകൊണ്ടല്ലേ മോൺഫോർട്ട് പറയുന്ന കാര്യം, മറിയമേ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇത് കടമെടുത്ത് പറഞ്ഞ കാര്യമാണ്, ഞാനും പൂർണ്ണമായും അമ്മേ നിൻ്റേതാ. എൻ്റെ മക്കളെ, അവർക്കത് പറയാൻ പറ്റിയത് അവർ പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി കണ്ടു, സ്വീകരിച്ചു, സ്നേഹിച്ചു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സ്വന്തം അമ്മയാ. നമുക്ക് രണ്ടാനമ്മയല്ല പരിശുദ്ധ മറിയം. ഈശോയ്ക്കും നമുക്കും ഒരേ ഒരമ്മയുള്ളൂ, ഒരേ ഒരമ്മയുള്ളൂ. നമ്മൾ രണ്ടുപേരും വന്നത് ആ അമ്മയുടെ ഉദരത്തിൽ നിന്നാ. നമ്മുടെ യഥാർത്ഥ അമ്മ പരിശുദ്ധ അമ്മ മാതാവ. അതുകൊണ്ട് നമുക്ക് നെഞ്ചിലേക്ക് കരങ്ങൾ ചേർത്ത് വെച്ച് എൻ്റെ സ്വന്തം അമ്മയെ എന്നെ കാക്കണമേ, എന്നെ പരിപാലിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ എപ്പോഴും വളർത്തണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ നല്ലൊരമ്മയെ, എൻ്റെ സ്വന്തമായിട്ടമ്മേ എന്നെ സ്വീകരിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണടച്ച് തൊട്ട് മുമ്പിൽ അമ്മ മാതാവ് നിൽക്കുന്നതൊന്ന് മനസ്സിൽ കാണ. ജീവനോടെ നമ്മുടെ അമ്മ നമ്മുടെ തൊട്ട് മുമ്പിൽ. അമ്മ നമ്മുടെ മുമ്പിലേക്ക് കൈ നീട്ടുക, കരം നീട്ടുക. നമ്മളൊരു കുഞ്ഞിനെ പോലെ, ഒരു ഉണ്ണിയെ പോലെ, ഒരു കുഞ്ഞു വാവയെ പോലെ നമ്മൾ അയക്കേ. അമ്മയെ വട്ടം ഒന്ന് കെട്ടിപ്പിടിച്ച് അമ്മയോട് പറഞ്ഞേ, അമ്മേ എൻ്റെ സ്വന്തം അമ്മേ, എൻ്റെ യഥാർത്ഥ അമ്മേ, ഈ ഉദരത്തിൽ നിന്നും
ഈ ഉടലിൽ നിന്നാണല്ലോ ഞാനും ജനിച്ചത്. അമ്മ എന്നെ കൈവിടല്ലേ. അമ്മ സകല കൃപകളുടെയും താതാവാണല്ലോ. സകല കൃപകളും നിറഞ്ഞു നിൽക്കുന്ന അമ്മേ, എന്നെ അമ്മയുടെ നീലക്കാപ്പ് കൊണ്ട് പൊതിയണമേ. എത്ര നല്ലൊരു അമ്മയാ, എന്റെ സ്വന്തം അമ്മയല്ലേ. എന്റെ അമ്മേ എന്നെ കൈവിടല്ലേ. ഈശോയെ പോലെ എന്നെ ഒന്ന് പരിശീലിപ്പിക്കണമേ, എന്നെ ഒന്ന് സ്നേഹിക്കണമേ, എന്നെ ഒന്ന് വളർത്തണമേ, എന്നെ സ്വന്തമാക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാ മക്കളും ഒരുമിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കും. ഒരുമിച്ചെല്ലാവരും ആഗ്രഹിച്ചേ ഒരു നിമിഷം കൂടി നമ്മൾ വട്ടം കെട്ടിപ്പിടിച്ചിരിക്കുന്ന അമ്മയെ ഒരു സ്നേഹ ചുംബനം കൊടുത്ത അമ്മ, അമ്മയുടെ വിരൽ തുമ്പിൽ നമുക്ക് പിടിക്കാം. അമ്മയോട് പറയണം, അമ്മേ ഞാൻ പോകുന്നിടത്തൊക്കെ അമ്മ കൂടെ വരണം. ഞാൻ എന്ത് അധ്വാനം അധ്വാനിക്കാൻ പോകുമ്പോഴും അമ്മ എന്നെ സഹായിച്ചേക്കണം. ഞാൻ സംസാരിക്കുമ്പോൾ അമ്മ എന്റെ തൊട്ടടുത്തുണ്ടാകണം. എന്നെ ബലിക്കായിട്ട് അമ്മയല്ലേ ഒരുക്കുന്നേ. അമ്മേ ഞാൻ തളരുമ്പോൾ, ഞാൻ ഒറ്റപ്പെടുമ്പോൾ, ഞാൻ ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയായി തീരുമ്പോൾ, ഞാൻ ആകപ്പാടെ ജീവിതത്തിൽ മരവിച്ചു നിൽക്കുന്ന സമയത്ത് എനിക്ക് അമ്മയെ, അമ്മയുടെ കൈ വിട്ടു പോകാതെ ആ കൈയെ പിടിച്ചുകൊണ്ട് എപ്പോഴും അമ്മയുടെ കൂടെ വരാൻ, ഏത് തളർച്ചയിലും ഏത് രോഗത്തിലും ഏത് പട്ടിണിയിലും ഏത് ദാരിദ്ര്യത്തിലും അമ്മയുടെ വിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ അമ്മയെ എന്നെ ഒന്ന് സഹായിച്ചേക്കണേ. അമ്മയുടെ വിരൽ തുമ്പിൽ നിന്നും വിടാത്ത ഒരു ജീവിതം നയിക്കുവാൻ അമ്മ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി വിളിച്ചു പാടിക്കേ. രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കും മക്കളെ. ഈശോ അമ്മയെ, നമ്മുടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന അമ്മയെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈശോയെ അമ്മ സ്നേഹിച്ച പോലെ നമ്മളെ സ്നേഹിക്കും. ഈശോയെ അമ്മ വളർത്തിയ പോലെ നമ്മളെ വളർത്തും. ഈശോയെ പരിഗണിച്ച് സ്നേഹിച്ച് പരിപാലിച്ച പോലെ നമ്മുടെ അമ്മ നമ്മളെ പരിപാലിക്കും, നമ്മളെ പരിശീലിപ്പിക്കും. ഇതാ അമ്മ നമ്മളെ ഏറ്റെടുക്കുക, അമ്മയുടെ സ്വന്തമാക്കി നമ്മൾ മാറുക, അമ്മയ്ക്ക് നമ്മളെ തന്നെ അടിമ വയ്ക്കുക. അമ്മയുടെ മുഴുവൻ കൃപകള്, അമ്മയിൽ നിറഞ്ഞിരിക്കുന്ന മുഴുവൻ പുണ്യങ്ങള്, അമ്മയിലുള്ള മുഴുവൻ സ്വഭാവങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടാൻ പോവുക. രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അമ്മേ എന്റെ സ്വന്തമായ അമ്മേ, എന്റെ യഥാർത്ഥ അമ്മേ, ഇതാ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു, അമ്മയെ ഞാൻ ചേർത്ത് പിടിക്കുന്നു, അമ്മയുടെ മകനായി അമ്മയുടെ മകളായി എന്നെ മാറ്റണമേ എന്നുള്ള ആഗ്രഹത്തോടെ സ്വരമുയർത്തി ആഗ്രഹത്തോടെ വിളിച്ചു സ്തുതിക്കാമോ. ഹല്ലേലൂയ. എന്റെ സ്വന്തം അമ്മേ, എന്റെ എല്ലാമായ അമ്മേ, എന്റെ യഥാർത്ഥ അമ്മേ, എനിക്ക് വലിയൊരു ദൈവാനുഭവമേ. അമ്മയുടെ കണ്ണിലൂടെ ഈശോയെ കാണാൻ, അമ്മയുടെ ഹൃദയഭാവത്തോടെ ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ, അമ്മയുടെ സ്വന്തമായി തീരാൻ എന്നെ എനിക്കൊരു കൃപ തരണേ അമ്മേ. ഹല്ലേലൂയ 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 സഹാരിയ റിയ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഇതാ അമ്മയോട് ചേർന്ന്, ഇതാ സ്നേഹന്മാരോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ സ്വരം കേൾക്കണമേ, ഞങ്ങളുടെ ദാഹം മാറണമേ, ഞങ്ങളുടെ നെഞ്ചിന്റെ വേദന മാറണമേ. ഒരിക്കൽ പോലും അമ്മേ അമ്മ വിട്ടുപോകാതെ, അമ്മയുടെ ജപമാല വിട്ടുപോകാതെ, അമ്മയുടെ കരം വിട്ടുപോകാതെ, ഞങ്ങളുടെ സ്വന്തം അമ്മയായിട്ട് തന്നിരിക്കുന്ന സ്വർഗം തന്നിരിക്കുന്ന അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. എന്തു നല്ല അമ്മേ, എന്റെ സ്വന്തം അമ്മേ. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് കണ്ണട ചുരുക്കൽ കൂടി വിളിച്ചേ. മാതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നുടേ അമ്മ.
എന്റെ സ്വന്തമ്മ എന്നുടേയമ്മ എനിക്കും യേശോയ്ക്കും ഒരേയമ്മ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ മക്കളാ ഞങ്ങള്, അമ്മയുടെ വിമല ഹൃദയത്തിന് അടിമ വെച്ച മക്കളാ ഞങ്ങള്. നഷ്ടപ്പെട്ടു പോകാൻ ഇനി എന്തൊക്കെ ജീവിതത്തിലുണ്ടായാലും ഏതൊക്കെ അവസ്ഥ വന്നാലും അമ്മേ, അമ്മയുടെ വിരൽ തുമ്പിൽ നിന്നും ഇനി പിടിപിടാതെ ജീവിക്കാൻ, അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് അമ്മയുടെ ചൂട് അനുഭവിച്ച് അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ ജീവിക്കാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപ നിറഞ്ഞ മറിയമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തമായിട്ടിരിക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം അമ്മയെ എപ്പോഴും പരിചരിച്ചോണം. എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴൊക്കെ, നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു, ബാ നമുക്ക് ഒരുമിച്ച് ബാ അമ്മേ.